ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്, പാടം പറ്റിച്ച് ഉള്ള മീൻപിടുത്തത്തിലെ രണ്ടാമത്തെ ദിവസത്തെ മീൻപിടുത്ത കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വരുന്നത്. നമ്മൾ വന്നപ്പോഴേ ഇവിടെ ഒരു വാളയെ പിടിച്ച് കയറ്റിയിട്ടേക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ ആർക്കും വേറെ മീനൊന്നും ഇല്ല. പൊടിമീൻ ഇഷ്ടം പോലുണ്ട്, വീശുകാരും ഉണ്ട്, അഞ്ച് ആറേഴ് പേരുണ്ട്, എല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പം തുടർന്നുള്ള മീൻപിടുത്തവും വാള കിട്ടിയ മീൻപിടുത്തവും എല്ലാം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അന്നപ്പോഴേ ഇവിടെ വാളയൊക്കെ വീശി കയറ്റുന്നതാണല്ലോ കാണുന്നത്. ആ കൊള്ളാം. എവിടുന്ന് വീശി ഇത്? കരയ്ക്കൊന്ന്. അത് കൊള്ളാം. നീ അരച്ചു കളയല്ലേ വാള? ഉടനെ കൂടെ കയറ്റി ഇറക്കി കളയുക. ഓ, പൊടിമീനും ചാരയാണല്ലോ. വള്ളത്തിലെ ഉണ്ടത്തിലെ മീൻ. അങ്ങനെ നിങ്ങക്ക് പൊടിമീനേ ഉള്ളു, അങ്ങനെ ഉള്ളു. അവന്റെ ചാട്ടം അത് കൊള്ളാം. ആ വള്ളം ആണ്ട വലയ്ക്ക് ഇപ്പൊ കടിച്ചു പറിച്ചു കിടിയ. നമ്മളെ രതീശൻ എന്താ ഓടി നടന്ന് വീശുന്നു, പലയിടങ്ങളിലേ വീശ്. മോട്ടർ അടിക്കുന്നില്ലല്ലോ. പരൽ വലയാണ് ഇന്നും, വലിയ വലയും കൊണ്ട് വീശുന്നവർ ഇവിടെ വിരളവാണ്. ഇത് നമ്മുടെ മോട്ടറിന്റെ വെട്ടിക്കകത്ത് ഇത്ര മീനേ ഉള്ളായിരുന്നു. എന്നാ ചൂട അറ്റി ചൂട. എന്ത് വന്നതേ ഉള്ളില്ലേ? എന്നിട്ട് മീൻ എന്തി? എല്ലാരും കൂടുവലയുടെ ആൾക്കാരാണ്. നമ്മൾ കോല മാത്രം പിടിക്കുന്ന ആളാണ്. കോല ഇവിടെ അവിടെ ഇവിടെ എല്ലാം വല വീഴുന്ന സൗണ്ടാണ്. ഓരോരുത്തർ വല വീണ് കയറി കഴിയുമ്പോഴത്തേക്കിന് ഇത് അവിടെ വല വീഴുകയാണ്. ഇഷ്ടംപോലെ വീശാറുണ്ട്. 1, 2, 3, 4, 5, 6, 7 ഏഴ് പേരോളം ഉണ്ട് ഇപ്പോൾ അതേ വള്ളത്തിൽ ഇവിടെ കിടക്കുന്നത്. എടുത്തിട്ട് എടാ കൂടുവലയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പൊടിമീൻ്റെ ബഹളമാണ് ഇവിടെ എല്ലാം. കൂടുമീൻ കൂടുവല കിടപ്പുണ്ട്. എന്താ മോട്ടർ അടി വർത്തേക്കുന്നത്? മോട്ടറടി സ്റ്റാർട്ടറിന് കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് മോട്ടറടി നിർത്തി വെച്ചേക്കുവാണ്. ദേ നമ്മുടെ ശ്രീശണൻ ഇപ്പോൾ അവിടെ വീശിയ മീനാണിത്. ഇതുണ്ട്, എല്ലാവരും ബോക്സിനകത്തിലാണ് മീൻ ഇട്ടേക്കുന്നത്. കരിമീൻ. ഓ, ഇന്ന് ഓർഡറും പിടിച്ചോണ്ടാണ് ഇറങ്ങിയിരുന്നത്. പൊടിമീൻ, പൊടിമീനെ വീശാത്തവരൊക്കെ പൊടിമീനെ വീശുന്നു. ഓർഡറും കൊണ്ടാണ് ഇറങ്ങിയത്. കൊണ്ടിട്ടോ, മറച്ചോണ്ട് പോ. ആ ഇന്നലെ ഒരു വല വീശിക്കൊണ്ടിരുന്ന സ്ഥലമായി, ഇന്നത് ഇപ്പൊ രണ്ട് വലയായി ഇവിടെ. ഇത് നമ്മുടെ ചാലിന്റെ സൈഡാണ് കേട്ടോ, ഇവിടെ നല്ല താഴ്ചയാണ്. ഉടക്കി. ആ ഉടക്കി ഉടക്കി ഉടക്കി. ചെരുപ്പ് പിടിക്കാൻ ഏകദേശം രണ്ടാൾ താഴ്ചയുണ്ട് ഇപ്പൊ ഇവിടെ. ഇവിടെ വല ഉടക്കിയിട്ടുണ്ട്. ഇപ്പൊ മുങ്ങൽ വിദഗ്ധൻ മുങ്ങി വല എടുക്കുന്നത് നമുക്ക് കാണാം. മുങ്ങുന്നില്ലേ? മുങ്ങുന്നില്ലേ? പൊടിമീൻ ഇവിടെ വീശി കയറ്റുന്നു. അവിടെ കൂടെ അങ്ങ് എടുത്തേക്ക് മുങ്ങി. ആ എടുത്ത് ആ ഉടക്കെടുത്ത് കളയാനായിരിക്കും. അതുകൊണ്ട് മുങ്ങി ഉടക്കെടുക്കുന്നു. ഓ, രാവിലെ വന്ന് എന്തോ കുറ്റി അറ്റാടി കഴിയും കൊണ്ടൊക്കെ വരുന്നു. മോട്ടറടിക്കുന്നു. അവിടെ അത്രയും വെള്ളമേ ഉള്ളൂ. വലിയ കുറ്റി.
ഇവിടെ തെരഞ്ഞു പറക്കലാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് പള്ളത്തെ മാത്രം ഒരു സെക്ഷനായിട്ട് ഇവിടെ തെരഞ്ഞു പറക്കി മാറ്റിയിടുകയാണ് കേട്ടോ. ഓർഡർ ഇന്ന് കുറച്ച് ഓർഡറും കൊണ്ടാണ് എല്ലാവരും വന്നേക്കുന്നത്. പൊടിമീനെയൊന്നും ഇന്നലെ വേണ്ടായിരുന്നു. ഇന്നതേ പൊടിമീനെയൊക്കെ ബോക്സ് കണക്കിന് വീശുന്നു. ഇന്നലെ പൊടിമീനെ വേണ്ട ആർക്കും. ഇന്ന് കണ്ട പൊടിമീൻ മതി എല്ലാവർക്കും. അതാ പറഞ്ഞ് അവിടെ ഫുള്ള് നഗരിയിട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ട് മീനൊക്കെ ഇറങ്ങി വരാനുള്ള ചാൻസ് കുറവാണ്. ശോഭമാണ്. മോട്ടറടിയില്ല. മോട്ടറിന്റെ സ്റ്റാർട്ടർ കത്തിപ്പോയിട്ടിരിക്കുകയാണ്. അതിന് റെഡിയാക്കണം. കരിമീനെ ഇപ്പുറത്ത് വിടണം കേട്ടോ. അതാ ഇവിടെ വിട്ടരുത്. കരിമീൻ കുഞ്ഞിനെ ഫുള്ള് ഇപ്പുറത്ത് കിട്ടുന്നതിനല്ല ഇപ്പുറത്ത് വിടുവാണ്. എല്ലാത്തിനും വിടണം. കരിമീൻ കുഞ്ഞിനെ ഒന്നും നമ്മൾ എടുക്കരുത്. മോട്ടറിന്റെ സ്റ്റാർട്ടർ പോയി കിടക്കുകയാണ്. മോട്ടറടി ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒഴുക്കിന് മോട്ടർ വെള്ളം എടുക്കുമ്പോൾ ഒഴുക്ക് വരുമ്പോൾ ആ സൈഡിലോട്ട് മീൻ വരുന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്ത് അതാണ്ട് കമൻ്റ് അടിച്ചല്ലോ. അതാരും അവിടെ വീശിയത്. അവിടെ ഒരു വല വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നവരെല്ലാം അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. നമ്മളത് ഇതിൻ്റെ കലിങ്ങിൻ്റെ കീഴിൽ വല പിടിച്ചിട്ട് മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പം അനക്കം ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ പറക്കുഴിയുണ്ട്. ഇതാണ് പെട്ടി. ഈ കാണുന്നതാണ് പെട്ടി. ഇതിൻ്റെ താഴെ പറയുണ്ട്. ഇങ്ങനെ കറങ്ങുന്നൊരു സാധനം വെള്ളം എടുക്കുന്നത്. അതിൻ്റെ കുഴിയാണ് അവിടെ. അപ്പം അതിലോട്ടൊരു വീശു വീശുവാണ്. അനക്കം ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് പറക്കുഴിയിൽ വീശിയുള്ള ഒരു മീൻപിടുത്തമാണ്. ഓ മിണ്ടായിരിക്കും. പൊടിമീനുണ്ട്. പൊടിമീനുണ്ട്. എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട്. ബോക്സിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നല്ലൊരു മീന് വള കിട്ടിയതുള്ളൂ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ചാടിയ മീനാണ് ഈ കിടക്കുന്നത്. ചാട്ടം മീൻ. വള ലൈവായിട്ട് കൊടുത്തു കിട്ടോ. ഇതൊന്ന് കാറ്റടിച്ച് കറങ്ങുന്നതാണ് തന്നെ. വെള്ളം തിരിച്ചു കയറുന്നതിൻ്റെയാണ്. അല്ല അവിടെ അടച്ചു വെച്ചേക്കുവാണല്ലോ. എന്താണ് എന്താണ് പണി കിട്ടി. അടക്കി അടക്കി അടക്കി. അവിടെ വല പിടിച്ചിരുന്ന കാഴ്ച കൂടെ കാണാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉടക്കെടുക്കട്ടെ. വല പിടിച്ചിട്ടുള്ള മീൻപിടുത്തമാണ്. രവീഷണ്ണൻ വീശിയ വല വലിച്ചിരിക്കുന്നു. രവീഷണ്ണാ ഓ വിളിക്കുന്നു. ഉടക്കി കാലയിലൊക്കെ നല്ലപോലെ ഇടിക്കുന്നുണ്ടോ? ഓടിച്ച് കേറ്റങ്ങോട്ട്. ചേർത്തിട്ട് വല പിടിച്ചിട്ടേക്കാണ്. നമ്മുടെ വീശുവല തന്നെയാണ്. അത് പിടിച്ചിട്ടിട്ട് ഇപ്പം ഈ ഇവിടുന്ന് വലിച്ചു കയറ്റും. അവിടെ അതേ ഉടക്കെടുത്തോണ്ടിരിക്കുകയാണ്. പിടിക്കുക അങ്ങോട്ട്. എന്തി ഒരാളെന്തി അവിടെ വെള്ളം വരുന്ന എവിടുന്ന് ഇറങ്ങുന്നുണ്ടോ? ഓ കുറവാണല്ലോ. കുറവാണ്. ഇവിടെ ഉടക്കെടുത്ത് കഴിഞ്ഞ് വാളേ വാള വാള കുറുവ അടുത്ത വാള. ചെറുതാണ് എന്നാലും കുഴപ്പമില്ല. കൊച്ചു വാളയാണ്. നീ പറഞ്ഞല്ലോ ഒരു വാള കിട്ടിയാൽ ഞാൻ അങ്ങ് പോവാന്ന്. അതിന്റെ ചിഹ്നത ചേറ്. ഓ
ഇനി അവിടുന്ന് തള്ളിപ്പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് അവന്മാർ നഗരിവല കിടക്കും. നമ്മൾ ഇവിടെ അടുത്ത് നഗരിവല കിടക്കും. നമ്മുടെ ആദ്യം കിട്ടിയ വാളവെ കൂടുവലയ്ക്കകത്തിലുണ്ട്. അടുത്തതിനെയും കൂടെ കൂടുവലയ്ക്കകത്തിലേക്ക് കയറ്റിയാണ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എല്ലാം പോകും. ഇവിടെ അതെ രണ്ടുപേര് വലയായിട്ട് പോകുന്നുണ്ട്. എവിടോട്ടൊക്കെ വീശാനാണെന്നാണ് എനിക്കറിയാത്തത്. നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കൂ, വെള്ളത്തിൻ്റെ പറ്റ് നോക്കിയേ. നിങ്ങൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും കൂടെ വെള്ളം എന്തും വേണ്ടി പറ്റി മാറിയെന്ന് നോക്കി. രണ്ട് സൈഡിലോട്ടു വാളയത്തോ നോക്കാം. വാളയാണോ കരിമീനാണോ സിലോപ്പിയാണോ? ചേറ ഭയങ്കര ഇല്ലേ? ഒന്നും ഇല്ലേ മോനെ? വള്ളത്തി കുറവാണ് നിലവാരം. ഏ ഒന്നും ഇല്ല. വള്ളത്തി ഒന്നും ഇവിടെ ആർക്കും വേണ്ട. അതെ വീശി ഇവിടെ ഇട്ടേക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം സിലോപ്പിയ വീശി അടുത്ത് ഇവിടെ വീശി നടക്കുന്നുണ്ട്. ഇന്ന് നഗിരി ഇട്ടേക്കുന്നതുകൊണ്ട് മോട്ടറടി ഇല്ലാത്തതുകൊണ്ടാണ് മീനൊന്നും കാര്യമായിട്ട് ഇറങ്ങി വരാത്തത് ഇവിടെ. ഏ ആ ഉണ്ടോ കുറേ കൊക്കോ പയം പോലെ അങ്ങോട്ടാണ് വീശിയത്. ഞൊത്ത് പോകുന്നു അതിൻ്റെ അതിൽ നിന്ന്. അടുത്ത വീശിന് വേണ്ടിയിട്ട് നമ്മൾ രാജഭരണം പോകുന്നുണ്ട്. പിന്നെ വല ഉടക്കിയടമാണ്, കുറച്ചുകൂടെ തള്ളി വീശുമെന്നാണ് പറയുന്നത്. ഓ തള്ളി ഇല്ലല്ലോ, പക്കത്തില്ലയോ? നമുക്ക് നോക്കാം. കാഴ്ചക്കാർ പറയുന്നു ഉടക്കില്ല എന്ന്. എന്താണ് എന്താണ് ഫുള്ള് നഗിരിയുടെ അയ്യരുകളിയാണ് കേട്ടോ. ഉടക്കോല ഇട്ടേക്കാണ്. ഈ ചാല് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കടുക്ക് ഇട്ടേക്കാണ്. അവിടെ കണ്ടങ്ങളിലും എല്ലാം അടുക്കടുക്കിന് ഇട്ടേക്കാണ്. ഉടക്കണ ശനിയാഴ്ച വൈകിട്ടാണ് നഗിരി ഇടാത്തത്. ഞായറാഴ്ച നഗിരി കാണത്തില്ല. പക്ഷെ നേരം വെളുത്തഴിയും വീടും കേട്ടോ. ഒരു പള്ളിയിൽ പോയിട്ട് വന്ന് വാളയൊന്നും വന്നില്ല. കരിമീനുണ്ടോ? ഇല്ലല്ലോ. ഓ ചേറല്ല. ഏ അതാ പറഞ്ഞ ഭയങ്കര എക്കല്. എന്തേ ഇതാണ് എൻ്റെ കോല സെക്ഷൻ. കോല പള്ളത്തി സെക്ഷൻ ഇവിടെ തിരിഞ്ഞ് മാറ്റിയിട്ടേക്കുന്നു. ഓ ഇത് കുറെ ഉണ്ടല്ലോ കോല. നോട്ടെ കോല മാത്രം. ഇന്നലെ ലവണ എന്നെ കൊതിപ്പിച്ച. ഓ ഇവിടെ കോലയുടെ അടിയായിരുന്നുണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ കോല. കോല മാത്രം തിരിഞ്ഞു പറക്കിട്ടിരുന്നുണ്ട്. അന്നേരം വിചാരിച്ചു നീ വരുക ഇന്ന് കോലക്കറിയ. ഇതെല്ലാം കൂടെ സാമ്പാർ അഞ്ചു ദിവസത്തേക്ക് കോല തോരൻ. കോല തോരൻ കോല എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഇടുവാണല്ലേ. രതീഷണന്തേ ഇവിടെ ഇതിൻ്റെ അകത്തിൽ ഈ അളറക്കകത്തിൽ വീശാൻ വേണ്ടി പോവാണ്. അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഒഴുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒഴുക്കിന് മീൻ കയറി വരും. അതാണ് ഇവിടെ വീശുന്നത്. അച്ഛൻ്റെ അവിടെ ഗവേഷണത്തിലാണ്. വെള്ളം തിരിച്ചിറങ്ങുന്നതുകൊണ്ടാണ് ആ മോട്ടറിൻ്റെ ഇത് കറങ്ങുന്നതെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നോക്കി കണ്ടുപിടിക്കുകയാണ്. ആ നമ്മുടെ പയ്യൻ ഇതിൻ്റെ അകത്തിൽ വീശാൻ പോകുന്നു. ഓ ആ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ദേ ഇവിടെ ചീപ്പിട്ടിട്ടുണ്ട്, പലകയിട്ടിട്ടുണ്ട്. ദേ ഈ പലകയുടെ ഇടയിൽ കൂടെ കണ്ടോ, ദേ മീൻ ചാടുന്നുണ്ടോ. ഈ പലകയുടെ ഇടയിൽ കൂടെ വെള്ളം അങ്ങോട്ട് ഒഴുകും. അപ്പോൾ ആ ഒഴുക്കിന് മീൻ കയറും. എന്തേ മീൻ ചാടുന്നുണ്ടോ? അയ്യോ അപ്പോൾ ആ ഒഴുക്കിന് അങ്ങോട്ടേ ഒഴുക്കിയല്ലും പുതു നല്ല വെള്ളം ചെല്ലുമ്പോഴത്തേക്കിനും അവിടുന്ന് മീൻ ഇതിനെ
കയറി വരും. അപ്പൊ ആ മീൻ ഇതിനടിയിൽ കാണും, അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വീശുന്നത്. കുറവാണ് എന്നാലും കുഴപ്പമില്ല. പൊടിമീൻ ഇന്നും ഇവിടെ ക്ഷാമമില്ല, അതെ കയറുന്നുണ്ട് കയറിപ്പോകുന്നുണ്ട്, ഒരു ക്ഷാമമില്ല കേട്ടോ. ഇന്ന് ഇന്നലെ നമ്മൾ സിലോപ്പിയെ നോക്കി ഇന്ന് വീശുകയാണെങ്കിൽ ഇന്ന് ദേ ഇവിടെ പൊടിമീനെ നോക്കി ഇന്ന് വീശുകയാണ്. ഇവിടെ ഒരു മീൻ ഇങ്ങനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, കുറുവേ പറഞ്ഞു ഏതാണ്ട് അതിനെ കിട്ടുമെന്നറിയാനുള്ള വീശാണ്. വാള വാളയുടെ ഓർഡറാണ്. ആ കോലയായിരുന്നു. പോവാ നിങ്ങള്, എന്താ മോട്ടടി ഇവിടെ ഇവിടെ സിഗ്നൽ വെച്ചിട്ട് പോ, മോട്ടറടിക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി, ഇതേ ഈ ഇരിക്കുന്ന ഒരു സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ അടിപ്പറയാണ്. ഇതിൻ്റെ അകത്തിലാണ് വെള്ളം കറക്കി ഇതേ നമ്മുടെ ആ പെട്ടിയിലോട്ട് കയറ്റിവിടുന്നത്, ആ പെട്ടിയിലോട്ട്. അതിൻ്റെ അകത്തു നിന്നാണ് വെള്ളം തള്ളുന്നത്. ഇത് പഴയതാണ്, തുരുമ്പെടുത്തെല്ലാം ദ്രവിച്ചു പോയി, ഇതേ കണ്ടോ ഇവിടെ കരയെ കയറ്റിയിട്ടേക്കാണ്. ഇതിൻ്റെ പുതിയ സാധനം ഇതേ ഇവിടെ വെള്ളത്തിലടിയിൽ കിടപ്പുണ്ട്. ഇന്ന് കോലെ കണ്ട് വീശുകയാണ് കേട്ടോ. കോല ഫ്രണ്ടിൽ കൂടെ, കാലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയിട്ട് പോലും വീശുന്നില്ല, അങ്ങ് ചെല്ലട്ടെന്ന് നടുക്കി എന്നിട്ടേ വീശത്തുള്ളൂ. ഏഹ് അതിൻ്റെ അതിൽ കാണും, ഇല്ലാതെ എവിടെ പോവാന്. ഇതൊന്നും അല്ല കരിമീൻ, ഇന്നലെ ഞാൻ അവിടെ കരിമീൻ പോകുന്നത്, എൻ്റെ പൊന്നോ എന്തോ പോക്കാ പോകുന്നത് കരിമീൻ വെള്ളത്തിൽ കൂടെ. സിലോപ്പിയൊന്നും അത്രയും പോകത്തില്ല, കരിമീനും തൂളി. ആ ഇല്ല അതിൻ്റെ അകത്തിലങ്ങ്. ആ എന്തു ചെയ്യേ കോല, എന്തു ചെയ്യേ കോല വീശിട്ട് കുറെ കുട്ടപ്പറ, കുറെ കുട്ടപ്പറലാണല്ലോ കിട്ടിയത്. വലയുടെ ആയം കണ്ടപ്പോഴേ അത് സ്ഥലം ഏരിയ വിട്ടി, പഞ്ചായത്ത് വിട്ടത്. എല്ലാവരും മടക്കി കെട്ടി പോവുകയാണ്. നമ്മുടെ അജിയണ്ണം വീശിയ മീനാണിത്. രാവിലെ എത്ര മണിയാക്കി വന്നോ? പിന്നെ 7 മണി തൊട്ട് വീശിയാണ്. അതെ ഒരു സിലോപ്പി, ഒരു 2-3 സിലോപ്പി, ഒരു കരിമീനും. തളരാത്ത ബാല്യവുമായി ഉദയാണെന്ന് ദേ ഇവിടെ നിന്നിപ്പുണ്ട്. ബാക്കി എല്ലാവരും പൂട്ടിക്കെട്ടി പോവാണ്. നമ്മുടെ അജിയണ്ണനും അനിയനണ്ണനും രാജേഷണനും എല്ലാം പോവുകയാണ്. രതീഷണ്ണൻ ഇവിടെ നിൽപ്പുണ്ട്. ഇതേ ഒരു വല വീശാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ആ വല വീശിയിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു ഇറക്കി കഴിഞ്ഞോ? എന്തോ ഇത് കുറെ കല്ലും മണ്ണും ഒക്കെ കുറേ ഉണ്ടല്ലോ ഇത്. ആ ഒരു ബക്കറ്റ് മീൻ. എന്തുവാ എന്തുവാ വന്നേ? കേറ്റ് കേറ്റ് വീശി കേറ്റ്. കരിമീന 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 കരിമീനല്ല സിലോപ്പി. സോറി സിലോപ്പിയ, ഒന്നും കാണാതെ വീശിയ ഒരു സിലോപ്പിയെ കിട്ടിയിട്ടുണ്ട്. കണ്ടെന്നല്ല വീശിയത്. ഡേ 2-ൽ മോട്ടോർ ചതിച്ചുകൊണ്ട് ദേ എല്ലാവരും പരിപാടി നിർത്തി യാത്രയാവുകയാണ്. എല്ലാവരും വീശി നിർത്തി. ദേ അജിയണ്ണനും അനിയനും എല്ലാം പോകാം. നമ്മുടെ രതീഷണ്ണൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഉദയണ്ണനും ഉണ്ട്, നോക്കാം. ഉദയണ്ണനും ഉണ്ട്, രതീഷണ്ണനും ഉണ്ട്, ബാക്കി എല്ലാവരും പോയി. ആ ദേ അവിടെ ഒരെണ്ണനുണ്ട്, ആണെൻ്റെ പേര് എനിക്കറിയത്തില്ല. പുതുവെള്ളം വരുമ്പോൾ മീൻ ചാടുന്നത് കണ്ടോ, എന്നെ പൊന്നി അടിപൊളി കാഴ്ചയില്ലേ. ഇത് വെള്ളം വരുന്നതിന് പുതിയ വെള്ളം വരുമ്പോൾ ഇത് എവിടെയെല്ലാം കലക്കവെള്ളമല്ലേ കിടക്കുന്നത്, അപ്പോൾ നല്ല വെള്ളം വരുമ്പോഴത്തേക്കും അതിന് കയറി വന്നാൽ ഒഴുക്കിന് വന്നിട്ട് മീൻ ചാടുന്നൊരു കാഴ്ചയാണിത്. മനോഹരമായ കാഴ്ചയല്ലേ, അടിപൊളി. നല്ല രീതിയിൽ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടിയിലോട്ട്. എൻ്റെ പൊന്നെ കെട്ട് ഇനക്കിനാണ് കയറിയിരിക്കുന്നത്. ഇവിടെ മീൻ ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങി സൈഡ് ചേർന്ന എല്ലാം കിടക്കുന്നത്, അവിടെ സൈഡിലോട്ട് കയറിയാ കിടക്കുന്നത് എല്ലാം. അത് ഞാൻ പറഞ്ഞ് ഇല്ല. ഉണ്ട് മീനുണ്ട്, ഇതുണ്ട് മീനുണ്ട്. അച്ചൂടെ ചേർന്ന് വീഴണം. എന്താ മോശ കണ്ട കരിമീന്. ഓ
അതങ്ങ് പൊളിച്ചില്ലേ. വളത്തി ജെറ്റ ഓ ടോർച്ചൊക്കെ ആയിട്ടായിരുന്നല്ലോ വന്നത് രാവിലെ. ഞങ്ങൾ അഞ്ചുമണിയായി പോന്നാണ്. എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ ഇവിടെ കിടക്കും, ലൈറ്റ് വലിച്ചു എല്ലാം ഇങ്ങനെ ഇറങ്ങി കിടക്കുമല്ലേ. ഇതിന്റെ വൈകിട്ട് ഞങ്ങൾക്ക് വള്ളത്തി കിട്ടി. ഒറ്റമൊക്കെ വള്ളത്തി എവിടുന്ന് കോരി അതിൻ്റെ അകത്ത് കോരി പെട്ടെന്ന് ആ കരിമീൻ കുഞ്ഞിനെ എല്ലാം അന്വേഷിച്ചു. ആ ഉണ്ട് ഉണ്ട്, രക്ഷിച്ചു രക്ഷിച്ചു. അതിനെ അതിനെ ഇയാളെ തിന്നണ്ട. എല്ലാവരും എല്ലാവരും ഓരോന്ന് കഴിച്ച് പറക്കി വിട്ടു. ഞാൻ ഇല്ലാതെ ആലും കണ്ണുണ്ട്. ഒരെണ്ണത്തിനല്ല എല്ലാത്തിനും വിട്. ഇതിൻ്റെ അകത്തിൽ ഇനി ഇരിപ്പുണ്ട്. വിട് വിട് വിട്, അതിനെയും വിട്, എല്ലാം വിട്. അതിനെ കയ്യിരിക്കുന്നതിനെ വീട് ചത്തു പോവാ. ഇതാനും പെട്ടെന്ന് മേലും എന്താ ചത്തു പോകുന്ന കരിമീൻ കുഞ്ഞ്. നമ്മുടെ അതിൻ്റെ അകത്ത് തൂമ്പിനകത്ത് വീശി കിട്ടിയ കരിമീൻ കുഞ്ഞാണ് ഇത്. എല്ലാത്തിനും നമ്മൾ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഇട്ടിട്ടേ കാര്യമുള്ളൂ, കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യും. ഇത്രയും വലിയ പുഞ്ച നമ്മുടെ കിടക്കുകയാണ്, അവിടെ എവിടെയെങ്കിലും പോയി ജീവിക്കും. എല്ലാവരും നടക്കാൻ പോലും വയ്യ അതും പൊക്കിക്കൊണ്ട്. കോല കോല ഭ്രാന്ത്, ഇതൊരു വല്ലാത്ത ഭ്രാന്ത് തന്നെ. കോല മാത്രം കോല അച്ചാറ്, കോല സാമ്പാറ്, കോല തോരൻ, കോല മുരിങ്ങിക്ക് ഇട്ട് വെച്ചത്. ഇനി അടുത്ത വൈകിട്ടും കൂടെ വന്ന് കോല പിടിക്കുമെന്ന്. എത്ര കിലോ, എത്ര കിലോ? 4-5 കിലോ. എല്ലാം മിക്സ്ഡ് ഇങ്ങനെ ഇട്ടങ്ങോട്ട് ഉള്ളിലേക്ക് അത് ഇട്ടിട്ടുണ്ടോ പെരട്ടു? ആ ഉണ്ട് അവിടെ പള്ളത്തി പള്ളത്തി പള്ളത്തി. ആള് വരങ്ങും കടവും എല്ലാം ഒഴിഞ്ഞു, നമ്മൾ മാത്രമായി. ഇവിടെ പരിപാടിയൊക്കെ നിർത്തുകയാണ്. കുഴപ്പമില്ലാതെ മീനുണ്ടായിരുന്നു, എല്ലാവർക്കും രാവിലെ കിട്ടിയത് പൊടിമീനൊക്കെ ആയിരുന്നു. പിന്നെ വാളയൊക്കെ കിട്ടി. മോട്ടറടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജാഗ്രതയായിരുന്നു ഇനി കേട്ടോ. മോട്ടറടി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും മോട്ടർ അടിക്കുമ്പോൾ മോട്ടർ നമ്മളെ ചതിച്ചു. ഇനിയും മോട്ടർ അടിക്കുമ്പോൾ വല്ലതും കിട്ടുമോ എന്നുള്ളത് നോക്കാം. നമ്മുടെ ഡേ 2 കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പം ഇനിയും വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.